സംഭവിക്കുന്നതല്ലേ? ശരിയായ ആലിമിനോട് ഫത്വ ചോദിക്കാതെ വിവരമില്ലാത്ത ആളുകളോട് ചെന്ന് ഫത്വ ചോദിച്ച് അവർ എന്താണ് അവർക്ക് തോന്നുന്നതൊക്കെ മതവിധിയായി കൊണ്ട് പറയപ്പെടുന്നതായ ഒരു കാലം അത് ഇവിടെ വന്നില്ലേ? ആ കാലഘട്ടമല്ലേ ഇപ്പോൾ ഉള്ളത്? അതുപോലെ അതിനേക്കാൾ മോശമായ ഒന്നാണ് സ്ത്രീകൾക്കുള്ളതായ രംഗപ്രവേശനം. നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെപ്പറ്റി പറഞ്ഞില്ലേ? അത് മാത്രമല്ല, സ്ത്രീകൾ അവർ വിവിധ ഡാൻസുകളിൽ നിന്നുള്ള പരജാതി ഡാൻസുകളും പരജാതി കൂത്താട്ടങ്ങളുമായി കൊണ്ട് സ്ത്രീകൾ പ്രത്യക്ഷപ്പെടുന്നതായ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ എന്ന് നടക്കുന്നത് അത് ഒരു ഭക്ഷണത്തിനൊക്കെ ഒരു എരുമ്പുളി കൂടണമായിരിക്കും. അപ്പോൾ സമ്മേളനങ്ങൾക്കൊക്കെ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സ്ത്രീകളെ കൊണ്ടുള്ളതായ എന്തെങ്കിലും ഒരു പരിപാടി നടത്തിയാലേ സമ്മേളനം വിജയിക്കുള്ളൂ എന്നുള്ള തോന്നൽ എല്ലാവർക്കും തോന്നിയിരിക്കുകയാണ്. വളരെ മോശമായ ഒരു സംഗതിയല്ലേ അത്? അതൊക്കെ ഒരു ദീനീ സ്വഭാവത്തിൽപ്പെട്ടതാണോ? സ്ത്രീകളെ പരസ്യമായി രംഗത്തിറക്കി അവർക്കുള്ളതായ ആ സുരക്ഷിതത്വം അവരുടെ മാന്യതയൊക്കെ ചോദ്യം ചെയ്യപ്പെടണം നൽകുന്നതായ ഗാനമേളകളും കൂത്താട്ടങ്ങളും നടത്തുക എന്ന് പറഞ്ഞ് അതൊക്കെ ദീനിൻ്റെ സ്വഭാവമാണോ? ഒരിക്കലുമല്ല. അങ്ങനത്തെ സ്വഭാവങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വിദഈകൾക്കുള്ളതായ കടന്നുകയറ്റം അതിവിടെ വളരെ ശക്തമാണ്. ഈ സമയത്തിലൊക്കെ യഥാർത്ഥ ഒരു ആലിമിനിക്ക് ഒരിക്കലും ഉണ്ടാതിരിക്കാൻ അവർക്ക് കഴിയൂല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുൻകൂട്ടി ഈ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിട്ട് വരാൻ പോണ സർവ്വസംഗതികളെ സംബന്ധിച്ചും റസൂൽ മനസ്സിലാക്കിക്കൊണ്ടിട്ട് ഈ ലോകത്തുണ്ടാവുന്ന സർവ്വ തത്വറാത്തുകളെ പറ്റി മനസ്സിലാക്കിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇതാ വഹറത്തിൽ വിദഅത്തുകൾ പ്രത്യക്ഷപ്പെടുക, വസഖത്തൽ ആലിം അതിനെ സംബന്ധിച്ച് പ്രതികരിക്കേണ്ടതായ പണ്ഡിതൻ അവൻ മുണ്ടാതിരിക്കുക. അല്ലെങ്കിൽ പണ്ഡിതന് അവൻ പ്രതികരിക്കേണ്ടവനായിരിക്കും, പക്ഷെ പ്രതികരിച്ചാൽ വല്ല തകരാറുകളുണ്ടാവുമോ, അവൻ്റെ സ്ഥാനം ചലിക്കപ്പെടുമോ, അതിനെ എന്താകുമോ തീർപ്പിക്കപ്പെടുമോ എന്നുള്ള പേടി ഉണ്ടാവുക. അങ്ങനെ ആയാലും പ്രതികരിക്കില്ലല്ലോ. ഈ ഒരു അവസ്ഥ ഇവിടെ വന്നു.